ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ദി കേരള സ്റ്റോറി ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി താമരശ്ശേരി തലശ്ശേരി രൂപതകൾ. കെ സി വയ്യമ്മിന്റെ നേതൃത്വത്തിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. പ്രണയവഞ്ചന തുറന്നു കാട്ടുന്ന സിനിമയാണെന്നും രാഷ്ട്രീയക്കാർ ഭയപ്പെടുന്നത് എന്തിനെന്നും കെ സി വയ്യം. കേരള സ്റ്റോറി സിനിമ RSS സംഘപരിവാർ അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പച്ചനുണയിലൂടെ നാടിനെ അപകീർത്തിപ്പെടുത്തുന്നു. ഒരു വിഭാഗത്തെ ഉപയോഗിച്ച് മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിടുന്ന RSSന്റെ കെണിയാണിതെന്നും മുഖ്യമന്ത്രി. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് ക്രൈസ്തവ സഭയുടെ തീരുമാനമെന്നും എന്തിനു പ്രചരിപ്പിക്കുന്നുവെന്ന് ആലോചിക്കേണ്ടത് സഭയെന്നും MB ഗോവിന്ദൻ. സിനിമ നിരോധിക്കണമെന്ന് പാർട്ടിക്ക് നിലപാടില്ല എന്നും ഗോവിന്ദൻ. തൃശൂർ എടുക്കുക കെ മുരളീധരനായിരിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ. തൃശൂർ എടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം ആഗ്രഹം മാത്രം. ആഗ്രഹം നടപ്പാകണമെന്നില്ല എന്നും പരിഹാസം. പത്തനംതിട്ടയിൽ മകൻ തോൽക്കണമെന്ന് AK ആന്റണി. ആന്റോ ആന്റണി ജയിക്കണം, കോൺഗ്രസ് ആണ് മതം. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ എന്നും ആന്റണി. ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും സഹായം മാത്രമാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. പെൻഷൻ വിതരണം സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗം മാത്രം. എപ്പോൾ വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നും വിശദീകരണം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിക്കിടെ വൻ സുരക്ഷാ വീഴ്ച. അരയിൽ പിസ്റ്റളുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയെ മാലയണിയിച്ചു. സിദാപൂർ സ്വദേശി റിയാസ് അഹമ്മദ് കസ്റ്റഡിയിൽ. ഒരു മണിക്കൂറിൽ ഫലമറിയാനാകുന്ന ക്ഷയരോഗ നിർണയ കിറ്റ് വികസിപ്പിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. തദ്ദേശീയമായി വികസിപ്പിച്ച കിറ്റിലൂടെ രോഗനിർണയം സാധ്യമാകുന്നത് 500 രൂപ ചിലവിൽ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെ കവിതയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 23 വരെ നീട്ടി കോടതി. കവിത പുറത്തിറങ്ങിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ED. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡിനെയും ആഴ്സണൽ ബയൺ മ്യൂണിക്കിനെയും നേരിടും. 2 മത്സരങ്ങളും രാത്രി 12:30. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.